السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. الصلاة والسلام عليك يا سيدنا يا رسول الله. الصلاة والسلام عليك يا سيدنا يا حبيب الله. الصلاة والسلام عليك يا سيدنا يا خليل الله. خذ بأيدينا قلت حيلتنا أدركنا يا رسول الله صلى الله عليه وسلم. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يتق الله يجعل له مخرجا ويرزقه من حيث لا يحتسب. ومن يتوكل على الله فهو حسبه. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. الشفاعة هب لنا في القيامة مشفقا واغلنا الله يا سيدي خير النبي. الصلاة على النبي والسلام على الرسول الشفيع المبتحي والحبيب العربي. ആദരണീയരായ ബഹുമാനപ്പെട്ട നമ്മുടെ നാട്ടിലെ ദീർഘകാലമായി നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ഉസ്താദവർഗൾ, ബഹുമാനപ്പെട്ട തോക്കെ സക്കാഫി ഉസ്താദ്, മറ്റ് പണ്ഡിതന്മാർ, നേതാക്കൾ, നല്ലവരായ മുഅ്മിനുകൾ, മുഅ്മിനാത്തുകൾ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ സംഗമം അവൻ പൊരുത്തപ്പെട്ട ഒരു അമലുകളെ കൂട്ടത്തിൽപ്പെടുത്തി തരട്ടെ. ദുആക്ക് ഇജാബത്തുള്ള സദസ്സായി അല്ലാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. അവൻ പൊരുത്തപ്പെട്ട സ്വാലിഹീങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. ഈ നാട്ടിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഘടന, അതിൻ്റെ 43-ാം വാർഷിക എന്നാ തോന്നുന്നുണ്ട് അല്ലേ, 43-ാം വാർഷിക പരിപാടിയുടെ സമാപന വേദിയിലാണ് ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അൽഹംദുലില്ലാഹ്, ബഹുമാനപ്പെട്ട ഫാറൂഖ് നഈമി ഉസ്താദിനെ നമുക്ക് വീണ് കിട്ടിയതാണ്. ഞാൻ അങ്ങനെ പറയാൻ കാരണം, ഇപ്പൊ അടുത്ത് ഒരാഴ്ച മുമ്പ് ഞാൻ വിളിച്ചിരുന്നു, ഏപ്രിൽ ലാസ്റ്റ് വരെ എൻ്റെ ഡയറിയിൽ ഡേറ്റ് ഇല്ല എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വെറുതെ പറയല്ല, ഖാദിമ കൂടെ ഉണ്ടല്ലോ, ഖാദിമ ഞാൻ ബന്ധമുള്ളതാണ്. ഖാദിമിനോട് പറഞ്ഞു ഡയറി നോക്കണമെന്ന് പറഞ്ഞപ്പോഴത്തെ ഖാദിം പറഞ്ഞു ഡയറിയിൽ ഫുള്ളാണ്. അപ്പം നമ്മളെ നാട്ടിലേക്ക് വീണ് കിട്ടിയതാണ് ഉസ്താദിൻ്റെ ആ സ്ഥാപനം. ഞാൻ എല്ലാ കൊല്ലവും ആ സ്ഥാപനത്തിൽ പോകാറുണ്ട്.
ഇപ്രാവശ്യവും പോയിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ ഒരു സ്ഥലത്ത് 10-15 വർഷമായി ഞാൻ തുടരെയായിട്ട് 3 ദിവസം വേദ പറയും ഒരേ സ്ഥലത്ത്. അവിടെ ഒരു ഉറൂസിൻ്റെ പരിപാടിയിൽ അപ്പോൾ പോയാൽ 3 ദിവസം അവിടെ തങ്ങുമ്പോൾ 1 ദിവസം മൂപ്ര സ്ഥാപനത്തിൽ സന്ദർശിക്കാൻ വേണ്ടി പോകും. നേരത്തെ പറഞ്ഞ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദഹിനെ കുറിച്ച് മാത്രം രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങൾ ആ സ്ഥാപനം കാണണം. ഹബീബായത്തങ്ങളെ മദഹ് പറയാൻ വേണ്ടി ലോകത്ത് ഏതെല്ലാം ഭാഷകളുണ്ടോ ആ ഭാഷകളെല്ലാം ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം, ലക്ഷക്കണക്കിന് ഗ്രന്ഥങ്ങൾ, അതെല്ലാം ഒന്ന് കണ്ട് അപ്പോളെ ഹബീബായത്തങ്ങൾ ആരാണെന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. നമ്മൾ വെറും മങ്കൂസ് മുറത്ത് മാത്രമേ കണ്ടിട്ടുള്ളൂ, അപ്പുറം ഒന്നും കണ്ടിട്ടില്ല. ഹബീബായത്തങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ ഒരു മങ്കൂസ് മുറത്ത് മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ, അതിനപ്പുറം ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. അങ്ങനെ ജീവിതത്തിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ ഹബീബായത്തങ്ങളെ വല്ലാത്ത വർണ്ണിച്ച് ഈ സമൂഹത്തിന് ആരാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനസ്സിലാക്കി കൊടുത്ത വലിയൊരു പണ്ഡിതനാണ്. ഞാൻ തന്നെ ചോദിച്ചിട്ടുണ്ട്, അഭിപായത്തങ്ങളെ മതിങ്ങനെ പറയുമ്പോൾ അതിൻ്റെ ഫലം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അതെന്താണെന്ന് ലൈവുണ്ടോ ഞാൻ പറയൂല. മതിങ്ങനെ പറഞ്ഞതിൻ്റെ ഫലം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ടായിട്ടുണ്ട്. ഒരു തവണയാണോ ചോദിക്കുമ്പോൾ അല്ല, പല തവണ എന്ന് പറഞ്ഞിട്ട് ബാക്കി നിങ്ങൾ ചിന്തിച്ചോളൂ. ഇങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വല്ലാത്ത മദഹ് പറഞ്ഞ ഒരു നേതാവാണ്. അല്ലാഹു തആല ആഫിയത്ത് കൂട്ടി കൊടുക്കട്ടെ, അല്ലാഹു സന്തോഷം കൊടുക്കട്ടെ. ഇൻഷാഅല്ലാ ആ വലിയ പുണ്യമേറിയ സദസ്സിൽ ഉസ്താദിൻ്റെ പ്രസംഗത്തിൻ്റെ ശേഷം ഞാനൊരു പ്രസംഗം പറയണമെന്നറിയില്ല. ഞാൻ നേരത്തെ വിളിച്ചപ്പോൾ ഫാറൂഖ് നബി ഉസ്താദ് വരുന്നു പറഞ്ഞപ്പോൾ ഞാൻ സംഘാടകരോട് ചോദിച്ചു, വന്നില്ലെങ്കിൽ ആവൂലേ, എനിക്കൊരു ദിവസം കടക്കാമല്ലോ, പോയിട്ട് കടന്നിറങ്ങാമല്ലോ. അപ്പോൾ വരണം എന്ന് വന്നതുകൊണ്ട് വന്നതാണ്. ഇൻഷാല്ലാ ഏതായാലും സമാധാനമുണ്ട്, തങ്ങളിപ്പോൾ വരും. അതുവരെ കുറച്ചും ചില വാക്കുകൾ മാത്രം ഓർമ്മപ്പെടുത്തി ഞാൻ നിർത്തും. മുസ്ലിമീങ്ങളാകുന്ന നമ്മൾ നമ്മുടെ ജീവിതത്തിന് ലക്ഷ്യമുണ്ട്. നമ്മുടെ ലക്ഷ്യം ഈ ഭൗതിക ലോകത്തെ വിജയിക്കലല്ല, പാരത്രിക ലോകത്തിന് നമുക്ക് വിജയിക്കാൻ കഴിയണം. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് നാം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഇങ്ങനൊരു വേദൻ്റെ സദസ്സിൽ വന്നിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് വീട്ടിൽ സുഖമായി കിടന്നുറങ്ങേണ്ട സമയമല്ലേ? ഞാൻ വേദ കേൾക്കുന്നതും ഇൽമ് കേൾക്കുന്നതും ഈ പള്ളിയിലേക്ക് ജമാഅത്തിന് വേണ്ടി വരുന്നതും അതുപോലെ നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് സുഖമായി കിടന്നുറങ്ങാൻ അറിയാത്തത് കൊണ്ടല്ല. നേരത്തെ നഈമി ഉസ്താദ് ഉറങ്ങാത്ത മഹാന്മാരെ ചരിത്രം പറഞ്ഞില്ലേ? ഉറങ്ങാത്ത മഹാന്മാരെ ചരിത്രം, മഹാനായ സുൽത്താനുൽ ഹിന്ദ് ഖജാ മുഈനുദ്ദീൻ ജിറ്റി അൽ അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹു അസീസ്, മഹാനവർകൾ രാത്രി മുഴുവനും നിസ്കാരമാണ്, പകൽ മുഴുവനും നോമ്പാണ്. എത്രയോ പതിറ്റാണ്ട് കാലം, 1 കൊല്ലം 2 കൊല്ലം നില പതിറ്റാണ്ട് കാലം യശാഇന് വേണ്ടി കൊടുത്ത ഉദു കൊണ്ട് സുബ്ഹി നിസ്കരിച്ച മഹാനാണ് മഹാനായ സുൽത്താനിൽ എന്ത് ഹജാത്തങ്ങൾ. ഓരോ ദിവസവും 2 ഖത്തം മഹാനായ ഹജാത്തങ്ങൾ തീർത്തിരുന്നു. ഓരോ ഖത്തം തീർക്കുമ്പോഴും അന്തരീക്ഷത്തിനൊരു വിളി കേൾക്കുകയാണ്, ഖബിൽന ഖതമകയാ മുഈനുദ്ദീൻ, ഓ മുഈനുദ്ദീൻ തങ്ങളെ, നിങ്ങളെ ഖത്തമിനെ നമ്മൾ സ്വീകരിച്ചിരിക്കുന്നു. സ്വീകരിച്ചു എന്ന സന്തോഷ വാർത്ത ഓരോ ഖത്തം തീരുമ്പോഴും അന്തരീക്ഷത്തുനിന്ന് വിളി കേൾക്കുകയാണ്. അങ്ങനെ രാത്രി മുഴുവനും നിസ്കരിച്ച് പകൽ മുഴുവനും നോമ്പെടുത്ത് അള്ളാഹു തന്ന ആയുസ്സുകാലം മുഴുവനും റബ്ബിൻ്റെ പൊരുത്തത്തിന് വേണ്ടി മാത്രം ചെലവഴിച്ച മഹാനാണ് മഹാനായ സുൽത്താനുൽ ഹിന്ദ് ഖജാ തങ്ങൾ. നിങ്ങൾ നോക്കൂ, മഹാന്മാരെ കുറിച്ച് നേരത്തെ ഉസ്താദ് പറഞ്ഞു അവരാത്രി ഉറങ്ങിയില്ല,
എങ്ങനെ ഉറങ്ങാനാണ്? മനസ്സമാധാനം കിട്ടുമ്പോഴല്ലേ ഉറക്കം വരുള്ളൂ. മനസ്സിൽ ടെൻഷനും പേടിയും കൂടിയാൽ പിന്നെ അവർക്ക് ഉറക്കം വരുമോ? അവർക്കെപ്പോഴും അള്ളാഹുവിന്റെ പേടിയാണ്. ഉറങ്ങാനുള്ള സമാധാനമില്ല. ഞാൻ ഓർത്തു പോകുന്നു, കാസർഗോഡ് ജില്ലയിൽ ഒരു ദിവസം SVSന്റെ ക്യാമ്പ് നടക്കുകയാണ്. ആ ക്യാമ്പിന് ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് ക്ലാസ് എടുക്കാൻ വേണ്ടി വന്നു. വന്നത് 11 മണിക്കാണ് രാവിലെ. അങ്ങനെ ക്ലാസ്സിന് കയറി ഉസ്താദിന്റെ മുഖത്തിന്റെ കളറൊക്കെ മാറിയിരിക്കുകയാണ്. ക്ലാസ് തുടങ്ങിയ ഉടനെ പറഞ്ഞു, ഞാൻ ഇന്നേക്ക് തലയാണി വെച്ച് കടന്നുറങ്ങാതെ ഏകദേശം 15 ദിവസം കഴിഞ്ഞു. അപ്പൊ സദസ്നാരോ ചോദിച്ചു, ഉസ്താദ് ഗൾഫിലായിരുന്നു? ഇല്ല, ഞാൻ കോഴിക്കോടിനെയും കാസർഗോഡിന്റെ ഇടയിലായിരുന്നു എന്ന്. കോഴിക്കോടിന്റെയും കാസർഗോഡിന്റെയും ഇടയിലായിരുന്നു ഞാൻ. ഞാൻ തലവെച്ച് കടന്നു തലയാണി വെച്ച് കടന്നുറങ്ങിയിട്ടില്ല. അപ്പൊ സദസ്സെന്ന് മറ്റൊരാൾ പറഞ്ഞു, എന്നാല് ഞങ്ങൾ ഇരിക്കാം, ഉസ്താദ് ഒരല്പം വിശ്രമിച്ച് ഒന്ന് ഉറങ്ങിട്ട് വരൂ, ഞങ്ങൾ അതുവരെ ക്യാമ്പിന് ഇവിടെ ഇരിക്കാം, ക്ലാസ് എടുക്കാൻ വേറെയും ആൾക്കാരുണ്ട്. അന്ന് ഷെയ്ഖുന പറഞ്ഞു, എന്റെ വിശ്രമം ഖബറിലാണ്, ഞാൻ ഇവിടെ ദുനിയാവിൽ വിശ്രമം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല, എന്റെ വിശ്രമം ഖബറിൽ കൊണ്ടുവച്ചാൽ ഇസ്രാഫീൽ എന്ന മലക്ക് സൂറന്ന കാലത്തിൽ രണ്ടാമത്തെ ഊതൂതുന്നത് വരെ ആ ഖബറിൽ കിടക്കണ്ടേ, ഇവിടെ വെറുതെ കിടക്കല്ലേ, എനിക്ക് അവിടെയാണ് വിശ്രമം, ഇവിടെ വിശ്രമിക്കുന്ന സ്ഥലമല്ല. ഇത് നമ്മുടെ ആലിമീങ്ങളെ ചരിത്രമാണ്, നമ്മുടെ നാട്ടിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആലിമീങ്ങളെ ചരിത്രമാണ് പറഞ്ഞത്. മുങ്കാമികൾ മുഴുവനും തീരുമാനിച്ചത് അങ്ങനെയാണ്, ഇത് വിശ്രമിക്കേണ്ട സ്ഥലമല്ല, എനിക്ക് വിശ്രമിക്കാൻ സ്ഥലം വേറെ വരാനുണ്ട്, അവിടെ വിശ്രമിക്കാം, ഇവിടെ വിശ്രമിക്കേണ്ട സ്ഥലമല്ല, ആഖിറത്തിലേക്ക് ഒരുങ്ങേണ്ട സ്ഥലമാണ്. അങ്ങനെ മുങ്കാമികൾ മുഴുവനും അങ്ങനെ ചിന്തിച്ചു പോയി. ബീബി അബിയത്തല്ലദവിയ, ബീബി നഫീസത്തുൽ മിസ്രിയ, നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ ഒരു ദിവസത്തിൽ 1000 റക്അത്ത് നിസ്കരിക്കുന്നു. ഒരു ദിവസത്തിൽ 1000 റക്അത്ത് നിസ്കരിക്കുന്നു. എന്നിട്ട് മഹദിവർഗൾ പറയാ, ഞാൻ എന്തിനാണ് 1000 റക്അത്ത് നിസ്കരിച്ചെന്നറിയോ? സ്വർഗം കിട്ടാനല്ല, നരകത്തെ തൊട്ട് പേടിച്ചിട്ടുമല്ല. പിന്നെന്തിനാ 1000 റക്അത്ത് നിസ്കരിച്ചത്? മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സന്തോഷിപ്പിക്കാനാണ്. ഹബീബായത്തങ്ങൾ റവലെന്ന് കണ്ടിട്ട് സന്തോഷിക്കുമല്ലോ, ഓ എന്റെ ഉമ്മത്തുകളുടെ കൂട്ടത്തിൽ ഇങ്ങനെയും അധ്വാനിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, മുത്തനബിന്റെ സന്തോഷം കിട്ടിയാ പിന്നെ വേറൊന്നും ആവശ്യമില്ലല്ലോ. ഇങ്ങനെ ഹബീബായത്തങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി രാത്രി മുഴുവനും നിസ്കരിച്ച മഹാന്മാരുടെയും മഹതിമാരുടെയും ചരിത്രം ആയിരക്കണക്കിന് പറയാനുണ്ട്. ഇത്തരം മഹാന്മാരെ ചരിത്രം നമ്മൾ പറയുന്നത് എന്തിനാണ്? ആ മഹാന്മാരെ പൊരുത്തം കിട്ടാനും, ആ മജ്ലിസിലെ വരെ പേര് പറഞ്ഞതുകൊണ്ട് ദുആക്ക് ഇജാബത്ത് കിട്ടാനും, കഴിവിന്റെ പരമാവധി അത് ജീവിതത്തിൽ പകർത്തി ജീവിക്കാനുമാണ്. അല്ലാണ്ട് ആ മഹാന്മാര് ജീവിച്ചതുപോലെ നമുക്ക് ജീവിക്കാൻ കഴിയില്ലല്ലോ. അങ്ങനെ മഹാന്മാര് മുഴുവനും ചിന്തിച്ചത് പാരിസ്ഥിതിക ലോകമാണ്. ഞാൻ എല്ലാവരോടും എന്നോടും ഓർമ്മപ്പെടുത്തുന്നു, നമ്മുടെയും ജീവിതത്തിന്റെ ലക്ഷ്യം, നമ്മുടെ ലക്ഷ്യം പാരിസ്ഥിതിക ലോകമാണ്. അടിമകളാകുന്ന നമ്മൾ ഉടമയാകുന്ന റബ്ബിനെ എപ്പോഴും ഓർത്ത് പേടിച്ച് ജീവിക്കേണ്ടവരാണ്. നിങ്ങൾ കണ്ടില്ലേ, ഇപ്പോൾ അടിമ സമ്പ്രദായം ലോകത്തില്ല. പക്ഷെ കിതാബുകൾ ഓതുമ്പോഴും കിതാബ് ചൊല്ലിക്കൊടുക്കുമ്പോഴും തോന്നുന്നുണ്ട്, ഇസ്രാഫീൽ ഊതുന്നതിനു മുമ്പായിട്ട് ഒരു അടിമന്റെ കാലം വരുമെന്നാ തോന്നുന്നു. കാരണം ഫതുൽമീനും മഹലിയും തുഹഫയും എല്ലാം അടിമകളെ കരിങ്ങനെ ചർച്ച ചെയ്യാണ്. അപ്പൊ തോന്നിപ്പോന്നുണ്ട് ഏതായാലും ഒരു കാലം വരാനുണ്ട്. കഴിഞ്ഞ കാലത്തെ കുറിച്ച് മാത്രമല്ല, കാരണം ഇമാമിങ്ങൾ ദീർഘവീക്ഷണമുള്ളവരാ, അവരൊക്കെ കറാമത്ത് കൊണ്ട് മസ്തലകൾ എഴുതി വെച്ചവരാ, വരാൻ പോകുന്ന കാര്യങ്ങളൊക്കെ മുൻകൂട്ടി കണ്ടവരാ. അടിമയുടെ ഒരു കാലം വരാനുണ്ട് എന്നാണ് തോന്നുന്നത്. അടിമ എപ്പോഴും ഉടമസ്ഥനെ അനുസരിച്ച് ജീവിക്കുന്നവരാ. ആ ഉടമയാകുന്ന റബ്ബിനെ അനുസരിച്ച് ജീവിക്കാൻ നാം എപ്പോഴും തയ്യാറാകുന്നു. നമ്മുടെ എല്ലാ വിഷയത്തിന്റെയും പരിഹാരം അള്ളാഹുവിലേക്ക് മനസ്സ് തിരിച്ച് തഖ്വ ചെയ്ത് ജീവിക്കലാ. അല്ലാത്ത കാലത്തോളം നമുക്ക് വിജയമില്ല. പരിശുദ്ധ ഖുർആനിൽ
സൂറത്തു ത്വലാഖിൽ അല്ലാഹു തആല പറഞ്ഞത് കാണാം, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. ഈ ഒരൊറ്റ ആയത്തിന്റെ തഫ്സീർ മാത്രം പറഞ്ഞ് ഞാൻ എന്റെ പ്രസംഗം നിർത്തും. ബഹുമാനപ്പെട്ട അല്ലാമ ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അവിടുത്തെ തഫ്സീർ ഖുർത്തുബിയിൽ ഈ ആയത്തിലേക്ക് കുറെ വിശദീകരണം പറഞ്ഞത് കാണാം. വമൈ യത്തഖില്ലാഹ, അല്ലാഹുവിനേക്ക് തഖ്വ ചെയ്ത് ജീവിക്കുന്നവർ. എന്താണ് തഖ്വ ചെയ്യുക എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായ വിശദീകരണം ഇമാമിങ്ങൾ പറഞ്ഞത് കാണാം. പൊതുവെ എല്ലാവരും പറയുന്ന ഒരു വ്യാഖ്യാനം പറയട്ടെ, റബ്ബിന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കണം, അല്ലാഹ വിരോധിച്ചത് കൈയൊഴിക്കണം. യജമാനായ റബ്ബിന്റെ അടിമകളാകുന്ന നാം, മുസ്ലിമീങ്ങളാകുന്ന നമ്മൾ എങ്ങനെ ജീവിക്കണമെന്നൊരു ഭരണഘടന നമ്മ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ഭരണഘടനയാണ് പരിശുദ്ധ ഖുർആൻ. ആ ഖുർആൻ പറയുന്നത് എന്താണോ അത് ജീവിതത്തിൽ പകർത്തി ജീവിക്കാൻ മുസ്ലിമീങ്ങൾ തയ്യാറാകണം. ആ ഖുർആനിൽ എന്താണ് വിരോധിക്കുന്നത്, അതിന്റെ വിശദീകരണമാകുന്ന ഹദീസിൽ എന്താണോ ഇസ്ലാം നമ്മെ വിലക്കിയത്, അത് ജീവിതത്തിൽ നിന്ന് കൈയൊഴിക്കുന്നവരാകണം. ഇങ്ങനെ റബ്ബിന്റെ കൽപ്പന അനുസരിച്ച് വിരോധിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ മാറ്റി നിർത്തി റബ്ബിന്റെ തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കുന്നവർ ആരാണ്? സുഹൃത്തുക്കളെ, ഈ ഒരു ജീവിതം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. കാരണം പടച്ച റബ്ബ് നമ്മെ വെറുതെ പടച്ചത് അല്ല, ആ റബ്ബ് പടച്ചത് തന്നെ അവനെ അറിഞ്ഞ് അനുസരിച്ച് ജീവിക്കാൻ വേണ്ടിയാണ്. അവരല്ലേ നാളെ പാരത്രിക ലോകത്ത് വിജയിച്ചവർ, അവരല്ലേ സ്വർഗം കരസ്ഥമാക്കുന്നവര്, അവരല്ലേ നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്നവര്. സുഹൃത്തുക്കളെ, വാലി വിൽക്കുന്ന ഉമ്മമാരോട് അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ ജീവിക്കാൻ വേണ്ടി തയ്യാറാകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ കണ്ടില്ലേ, നമ്മളെ പല മുസീബത്തുകളും ലോകത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇറങ്ങുന്ന മുസീബത്തിനെ കുറിച്ച് മുസീബത്ത് എന്നേ പറയാൻ പാടുള്ളൂ, അസാബ് എന്ന് പറയാൻ പാടില്ല എന്ന് ചില ഇമാമിങ്ങൾ പറഞ്ഞത് കാണാം. എന്തുകൊണ്ടാണ് അദാബ് എന്ന് പറയാൻ പാടില്ല എന്ന് പറയാൻ കാരണം, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞില്ലേ, വമാ കാൻ അല്ലാഹു ലിയുഅദ്ദിബഹും വഅന്ത ഫീഹിം, തങ്ങൾ അത അവരിൽ ഉണ്ടായിരിക്കെ അല്ലാഹു സുബ്ഹാനഹു വതആല ആ സമൂഹത്തിന് അദാബ് ഇറക്കുകയില്ല എന്ന് ഖുർആൻ പറഞ്ഞില്ലേ. തങ്ങൾ ഇവിടെ ഉണ്ടല്ലോ, തങ്ങൾ താമസിക്കുന്നത് ഭൂമിയിലാണല്ലോ, അതുകൊണ്ട് തന്നെ തങ്ങൾ ഭൂമിയിൽ ഉണ്ടായിരിക്കെ അല്ലാഹു തആല ഭൂമി ലോകത്തേക്ക് അദാബ് ഇറക്കൂല. പിന്നെ ഇറങ്ങിയതോ അതിനെ കുറിച്ചത് അദാബാണെങ്കിലും സൂക്ഷ്മതക്ക് വേണ്ടി അത് പിന്നെ വേണ്ടിയിട്ട് അദാബ് എന്ന് പറയാതെ മറ്റു വല്ല പേരും പറയേണ്ടതാണ്. അതുകൊണ്ടല്ലേ നമ്മുടെ മഹത്തുക്കളായ പണ്ഡിതന്മാര് പഠിപ്പിച്ചു, അത് അല്ലാഹുവിന്റെ പല ആണ്, അത് ഫിത്നയാണ്, അത് മുസീബത്താണെന്നൊക്കെ പേരുകളൊക്കെ പറയണം, അദാബ് എന്ന് പറയല്ല എന്ന് ഇമാമിങ്ങൾ പറഞ്ഞത് കാണാം. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭൂമി ലോകത്തുണ്ട്, മറ്റൊരു ലോകത്ത്, നമ്മൾ കാണാത്തൊരു ലോകത്ത്. ഇസ്മായിലിക്ക് തങ്ങൾ തഫ്സീറിൽ പറഞ്ഞില്ലേ, അന്നഹു ഹയ്യും ഫീ ഖബ്രിഹി, അവിടുത്തെ ഖബ്റു ശരീഫിൽ വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കൺമുമ്പിൽ മറഞ്ഞതാണ് മറ്റൊരു ലോകത്ത്, ഈ ഭൂമി ലോകത്ത് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചിരിക്കുകയാണ്. ലിഅന്നഹു ഹയ്യും ഫീ ഖബ്രിഹി, അവിടുത്തെ ഖബ്റു ശരീഫിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഹബീബായ തങ്ങൾ ലോകത്തുണ്ട്, ഈ ഭൂമി ലോകത്തുണ്ട്. അപ്പോൾ ഈ ഭൂമി ലോകത്തേക്ക് അദാബ് ഇറങ്ങൂല. ഇറങ്ങിയതോ അദാബല്ല, അവിടുത്തെ അടിമകളാകുന്ന ഉമ്മത്തുകളാകുന്ന നാം, റബ്ബിന്റെ അടിമകളാകുന്ന നാം വല്ലാതെ അക്രമം ചെയ്യുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല മുൻകാല അമ്പിയാക്കൾ ഇറക്കിയതുപോലത്തെ അദാബ് നമ്മൾ ഇറക്കിയില്ല. കാരണം റസൂലുള്ളയുണ്ട്, ഈ സമൂഹത്തെ ഒന്നടങ്കം അല്ല നശിപ്പിക്കൂല. നൂഹ് നബിന്റെ സമൂഹത്തെ നശിപ്പിച്ചതുപോലെ, മൂസാ നബിന്റെ സമൂഹത്തെ നശിപ്പിച്ചതുപോലെ, ഇബ്രാഹിം നബിന്റെ സമൂഹത്തെ നശിപ്പിച്ചതുപോലെ, ലൂത്ത് നബിന്റെ സമൂഹത്തെ നശിപ്പിച്ചതുപോലെ, സ്വാലിഹ് നബിന്റെ അനുയായികളെ നശിപ്പിച്ചതുപോലെ, അതുപോലത്തൊരു അദാബ് ഈ ഉമ്മത്തിനേക്ക് അല്ലാഹു ഇറക്കൂല. കാരണം ഇവിടെയുണ്ട് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം അറങ്ങളെ അവിടുത്തെ ഉമ്മത്തുകളെ മുൻകാല ഉമ്മത്തുകൾക്ക് ഇറങ്ങിയതുപോലോത്ത അദാബ് കൊണ്ട് അല്ലാഹ് ശിക്ഷിക്കൂല. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. തഫ്സീർ സാബി അടക്കമുള്ള തഫ്സീർ ലീലി വെച്ചത് കാണാം. ലോകർക്ക് എങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മത്തായി, അത് വിശദീകരിച്ചുകൊണ്ട് എല്ലാ മുഫസ്സിരീകളും പറഞ്ഞു. അതേ എല്ലാ ജാതി മത വർഗ വ്യത്യാസം കൂടാതെ മുൻകാല അമ്പിയാക്കളെ സമൂഹത്തിന് അല്ലാഹ് അദാബ് ഇറക്കിയതുപോലെ ഈ സമൂഹത്തിന് അല്ലാഹ് അദാബ് ഇറക്കുന്നില്ലല്ലോ, വെള്ളം കൊണ്ട് നശിപ്പിക്കുന്നില്ലല്ലോ. നൂഹിന്റെ സമൂഹത്തെ നശിപ്പിച്ചതുപോലെ, മൂസാ നബിയുടെ സമൂഹത്തെ നശിപ്പിച്ചതുപോലെ ഒരു സമൂഹത്തെ മൊത്തം അല്ലാഹ് നശിപ്പിക്കുന്നില്ലല്ലോ. അതിന്റെ കാരണം എന്താണ്? വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. ഹബീബായ തങ്ങൾ ലോകത്തേക്ക് റഹ്മത്താണ്, മുസ്ലിമീങ്ങളെ റഹ്മത്ത് എന്നല്ല പറഞ്ഞത്, ലോകത്തേക്കുള്ള റഹ്മത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾ. അപ്പൊ എല്ലാ മതക്കാർക്കും റഹ്മത്ത് തന്നെ, എല്ലാ ജീവികൾക്കും റഹ്മത്ത് തന്നെ. ഞാൻ ആവാകും ഇപ്പോൾ വിശദീകരിക്കുന്നില്ല. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത് അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങളെ കാരണം കൊണ്ട് തന്നെ അല്ലാഹു തആല മുൻകാല സമൂഹത്തിന് ഇറക്കിയതുപോലോത്ത അദാബ് ഈ ഭൂമി ലോകത്തേക്ക് ഇറക്കുന്നില്ല. പക്ഷേ നമ്മൾ തെറ്റുകൊണ്ട് അതിര് വിട്ടുകിടന്നപ്പോൾ ചെറിയ ചെറിയ ഡോസുകൾ അല്ലാഹു തആല നമ്മെ പാഠം പഠിപ്പിക്കാൻ വേണ്ടി ഇറക്കുകയാണ്, ചെറിയ ചെറിയ മുസീബത്ത് ഇറക്കുകയാണ്, ചെറിയ ചെറിയ പരീക്ഷണം അല്ലാഹു തആല ഇറക്കുകയാണ്. ഇത്തരം പരീക്ഷണങ്ങളൊക്കെ ഇറങ്ങുമ്പോൾ അതിൽ നിന്ന് കയറാനുള്ള വഴി എന്താണ്? അല്ലാഹുവിലേക്ക് മനസ്സ് തിരിച്ചുകൊണ്ട് റബ്ബിലേക്ക് മടങ്ങൽ അല്ലാതെ രക്ഷപ്പെടാൻ ഒരു വഴിയും നമുക്ക് ഇല്ല. റബ്ബ് ഇറക്കുന്ന മുസീബത്തിനെ തട്ടാൻ റബ്ബിനിക്കല്ലേ കഴിയുള്ളൂ, അവനിറക്കുന്ന ബലായിനെ നീക്കം ചെയ്യാൻ അവനിക്കല്ലേ കഴിയുള്ളൂ. അതൊരു മുഖ്യമന്ത്രിക്കും കഴിയില്ല, ഒരു പ്രധാനമന്ത്രിക്കും കഴിയില്ല, ഒരു അമേരിക്കൻ പ്രസിഡന്റിനും കഴിയില്ല. അവരൊക്കെ മൂക്കിൽ മാസ്ക് കെട്ടാനല്ലേ പറഞ്ഞിട്ടുള്ളൂ, കയ്യെങ്ങാതെ അപ്പപ്പോ സോപ്പിട്ട് കഴുകാനല്ലേ പറഞ്ഞിട്ടുള്ളൂ. അവർക്കൊന്നും ഇതിനെ തടുക്കാൻ കഴിയില്ല. അത് റബ്ബിന്റെ മുസീബത്താണ്, റബ്ബിന്റെ പരീക്ഷണമാണ്. ഇത്തരം പരീക്ഷണങ്ങൾ വരുമ്പോ ഞാൻ എന്താ ചെയ്യേണ്ടത്? അല്ലാഹുവിലേക്ക് മനസ്സ് തിരിക്കണം, അല്ലാഹുവിലേക്ക് തഖ്വ ചെയ്യണം. നിസ്കരിക്കാത്തവർ നിസ്കരിക്കാൻ വേണ്ടി തുടങ്ങണം, നോമ്പ് നോൽക്കാത്തവർ നോമ്പ് നോൽക്കാൻ വേണ്ടി തുടങ്ങണം, ഖുർആൻ ഓതാത്തവർ ഖുർആൻ ഓതാൻ തുടങ്ങണം, ദിക്ര ചൊല്ലാത്തവർ ദിക്ര ചൊല്ലാൻ വേണ്ടി തുടങ്ങണം, ഹദാദ് ചൊല്ലാത്തവർ ഹദാദ് നിത്യമാക്കണം, സ്വലാത്ത് ചൊല്ലാത്തവർ സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി തുടങ്ങണം, എല്ലാ ഹറാമിൽ നിന്നും മുക്തരായി ജീവിക്കണം, ശരീരത്തിന്റെ ഓരോരു അവയവങ്ങളെ ഹറാമിൽ നിന്ന് കാത്ത് സൂക്ഷിക്കണം. ഈ നിലക്കുള്ളൊരു നല്ല ജീവിതം മുമ്പോട്ട് കാഴ്ചവെക്കുകയാണ് എങ്കിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നു, അല്ലാഹുവിനെ തഖ്വ ചെയ്തുകൊണ്ട് തഖ്വയിൽ അധിഷ്ഠിതമായി അവൻ കൽപ്പിച്ചത് മുഴുവനും ജീവിതത്തിൽ പകർത്തി അവൻ വിരോധിച്ചത് ജീവിതത്തിൽ നിന്ന് കൈയൊഴിക്കുകയാണ് എങ്കിൽ അല്ലാഹു തആല എല്ലാ വഴികളും അവനിക്ക് തുറക്കും. എന്താണ് യജ്അല്ലഹു മഖ്റജ? ഈ മഖ്റജ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണ്? അല്ലാമാ ഖുർത്തുബി റഹിമഹുല്ലാ അവിടെ തഫ്സീറിൽ എഴുതി വെച്ച തഫ്സീറുകൾ കാണാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ തഫ്സീറ് കാണാം. യജ്അല്ലഹു മഖ്റജ, റബ്ബിന് തഖ്വ ചെയ്തുകൊണ്ട് തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കുന്ന ഒരു മുസ്ലിമായ മനുഷ്യനാരാണ്? യജ്അല്ലഹു മഖ്റജ എന്ന് പറഞ്ഞാൽ ഇൻജീഹി മിൻ കുല്ലി കർബിൻ ഫിദ്ദുനിയ വല്ലാഖിറ, എല്ലാ വിഷമഘട്ടങ്ങളിലും അല്ലാഹു തആല അവനെ ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെടുത്തും. അതാണ് യജ്അല്ലഹു മഖ്റജ എന്ന് പറഞ്ഞത്. ഇൻജീഹി മിൻ കുല്ലി കർബിൽ ഫിദ്ദുനിയ വല്ലാഖിറ, ദുനിയാവിലും ആഖിറത്തിലും വരാനിരിക്കുന്ന എന്തൊക്കെ പ്രയാസങ്ങളാണോ, എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണോ, ഏതൊക്കെ പ്രയാസങ്ങളാണോ, എല്ലാത്തിൽ നിന്നും അല്ലാഹു അവനെ രക്ഷപ്പെടുത്തുകയാണ്. അതാ മഹാനായ റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തഫ്സീർ പറഞ്ഞത് കാണാം.
السلام يجعل له مخرجا അല്ലാഹു തആല ദുനിയാവിലും ആഖിറത്തിലുമുള്ള എല്ലാ പ്രയാസങ്ങളും അവരെ രക്ഷപ്പെടുത്തും. എന്താ വേണ്ടത്? തഖ്വ ചെയ്ത് ജീവിക്കണം. മനസ്സിലായില്ലേ? തഖ്വ ഇല്ലാത്തതിന്റെ കാരണം കൊണ്ടാ എല്ലാ വിഷമവും വന്നത്, എല്ലാ പ്രയാസങ്ങളും വന്നത് അതുകൊണ്ടാ. നിങ്ങൾ കണ്ടില്ലേ, നമ്മുടെ നാട്ടിലൊക്കെ ഇത് ഇക്കരെ കർണാടക അക്കരെ കേരള ആയതുകൊണ്ട് അങ്ങനെ ഉണ്ടാവും തോന്നില്ല. നമ്മുടെ നാട്ടിലൊക്കെ ഭയങ്കര ജോറായ കല്യാണം ഉണ്ടായിരുന്നു. അള്ളാഹു തആല കോവിഡ് തന്നിട്ട് തന്നെ സർക്കാർ പറഞ്ഞു 20 ആള് എന്ന് പറഞ്ഞു. അങ്ങനെ 20 ആളാക്കിയപ്പോ എന്താ കല്യാണത്തിന് വിളിക്കണ്ടേ, വിളിക്കണം. അതിനെന്താ ചെയ്തത്? അതിന് 3 ദിവസം കല്യാണം ആക്കി. ഫസ്റ്റ് 1 ദിവസം അടുത്ത കുടുംബക്കാര്, 2 ദിവസം പിന്നെ കുറച്ച് കുടുംബക്കാര്, 3 ദിവസം പിന്നെ കുറച്ച് കുടുംബക്കാര്. ഇപ്പൊ അതെന്തായി എന്നറിയോ? 3 ദിവസം കല്യാണമായിട്ട് മാറി. അള്ളാഹുന്റെ പരീക്ഷ വന്നപ്പോ കല്യാണം 3 ദിവസമായിട്ട് മാറി. കോവിഡ് കാലത്ത് ആൾക്കാരുടെ എണ്ണം കുറക്കാൻ 3 ദിവസമാക്കി. ഇപ്പോഴോ മഞ്ഞക്കല്യാണം, ചോദ കല്യാണം, പച്ച കല്യാണം. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ പലതും ആക്കി മാറ്റി. അള്ളാഹുവിന്റെ പരീക്ഷണം വന്നപ്പോ നമ്മൾ കൂടുതൽ തെറ്റിലേക്ക് എടുത്തു ചാടാണ്, നന്നാകാൻ വേണ്ടി ശ്രമിക്കുകയല്ല, കൂടുതൽ തെറ്റിലേക്ക് ചാടിക്കൊണ്ടിരിക്കുകയാണ്. സമയം കിട്ടിയാൽ ഞാൻ ഓർമ്മപ്പെടുത്തും. ഞാൻ പറഞ്ഞു വന്ന വിഷയം, എല്ലാ വിഷമഘട്ടങ്ങളിലും ദുനിയാവിലാകട്ടെ ആഖിറത്തിലാകട്ടെ അല്ലാഹ് രക്ഷപ്പെടുത്തും. എന്താ വേണ്ടത്? തഖ്വ ചെയ്ത് മടങ്ങണം, മനസ്സുറപ്പിലേക്ക് തിരിക്കണം, അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്നവരാകണം, അള്ളാഹ് വിരോധിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കുന്നവരാകണം. ഇങ്ങനെ അല്ലാഹുവിനെ ഓർത്തു ജീവിക്കുന്നവരാരാണ്, റബ്ബിനെ പേടിച്ച് ജീവിക്കുന്നവരാരാണ്, അവർക്ക് എല്ലാ വിഷയത്തിലും അല്ലാഹ് രക്ഷ നൽകുകയാണ്. ഇനിയും ഒട്ടനവധി തഫ്സീറുകളിൽ കാണാം. മഖ്റജ് എന്ന് പറഞ്ഞതിന്റെ മറ്റൊരു അർത്ഥം എന്താണ്? മഹാനായ ഇമാം ഖുർത്തബി റളിയല്ലാഹു അൻഹു പറയുന്നു, അയ്യുഖ്നിഅഹു അല്ലാഹു ബിമാ റസഖഹു. അല്ലാഹു തആല അവനിക്ക് കൊടുത്ത ഒന്നുകൊണ്ട് അവനെ തൃപ്തിപ്പെടുത്തുകയാണ്. എന്ന് പറയുന്നത് അതൊക്കെ നമ്മൾ പഠിച്ചവരാണല്ലോ. എക്കനാ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള അവസരം കൊടുക്കുകയാണ്. ഇങ്ങനെയും തഫ്സീർ പറഞ്ഞത് കാണാം. وقال الحسن بهمانപ്പെട്ട ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞ തഫ്സീർ കാണാം. മഖ്റജൻ മിമ്മാ നഹ അല്ലാഹു അൻഹു. അള്ളാഹുവിലേക്ക് തഖ്വ ചെയ്തൊരു മനുഷ്യൻ ജീവിക്കുകയാണ് എങ്കിൽ അല്ലാഹ് അവനിക്ക് മഖ്റജ് കൊടുക്കൂ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? അല്ലാഹ് വിരോധിച്ച സകല കാര്യങ്ങളിൽ നിന്നും അല്ലാഹു അവനെ പുറത്താക്കുന്നു. റബ്ബ് വിരോധിച്ച ഒന്നും അവനെ കൊണ്ട് ചെയ്യാൻ അവസരം കൊടുക്കുന്നില്ല. എന്താ വേണ്ടത്? തഖ്വയിൽ അത് സ്ഥിരമായി ജീവിക്കണം. അങ്ങനെ റബ്ബിന്റെ പൊരുത്തത്തിൽ ജീവിച്ചാൽ മഖ്റജൽ അദാ അമ്മാ മഖ്റജൻ മിമ്മാ വിരോധിച്ച സകല വിഷയങ്ങളിൽ നിന്നും അല്ലാഹ് അവനെ പുറത്താക്കുന്നു. പിന്നെ അവനെ വൃത്തികേട് ചെയ്യൂല, അറാം ചെയ്യൂല, അല്ലാഹ് പൊരുത്തപ്പെടാത്ത ഒന്നും അവന്റെ ജീവിതത്തിൽ സംഭവിക്കൂല. എന്താ വേണ്ടത്? തഖ്വയിലായി ജീവിക്കണം. അല്ലാഹു തആല അവനെ കദാ ഹറാമിനെ തൊട്ട് പ്രത്യേകമായ അല്ലാഹ് കാവൽ കൊടുക്കുന്നു. ഇനി കണ്ടോ, സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ട അബുൽ ആലിയത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം. എന്താ പറയുന്നത്? അല്ലാഹുവിന്റെ തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കുന്ന മുഅ്മിനീങ്ങൾ, ആ മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു തആല മഖ്റജിനെ കൊടുക്കുമെന്ന് പറഞ്ഞാൽ, മഖ്റജം മിൻ കുല്ലി ശിത്താ, എല്ലാ പ്രയാസങ്ങളെയും അല്ല തട്ടിക്കളയുകയാണ്. ഒരു വിഷമത്തിലും കുടുങ്ങൂല, ഒരു പ്രയാസത്തിലും കുടുങ്ങൂല, ഒരു ടെൻഷനിലും ഒരു പേജാറിലും മുമ്പൻ കുടുങ്ങൂല. റബ്ബിനിക്ക് തഖ്വ ചെയ്ത് ജീവിക്കുന്നവരാരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ വിഷമഘട്ടത്തിൽ നിന്നും അവനെ രക്ഷപ്പെടുത്തുന്നു. ഇനിയും ഒട്ടനവധി തഫ്സീറുകളിൽ കാണാം. റബ്ബിന്റെ തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കുന്ന മുഅ്മിനീങ്ങൾ ആരാണ്? അരാ ബഹുമാനപ്പെട്ട മഹാന്മാരായ പണ്ഡിതന്മാർ റബീഇ ഇബ്നു ഹൈസം റളിയല്ലാഹു അൻഹു പറയുന്നു, യജഅല്ലഹു മഖ്റജ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? മിൻ കുല്ലി ശൈഇൻ ലാഖഅലന്നാസ്, ജനങ്ങളെ മേൽ ഇടുക്കത്തരമായ പ്രയാസമരകമായ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിൽ നിന്നെല്ലാം അല്ലാഹു അവനെ രക്ഷപ്പെടുത്തുന്നു. ഒരു പ്രയാസം അനുഭവിക്കേണ്ടി വരൂല.
ഇങ്ങനെ ഓരോ തഫ്സീർ വായിക്കുമ്പോഴും ദുനിയാവിന്റെ പ്രശ്നങ്ങള്, ആഖിറത്തിന്റെ പ്രശ്നങ്ങള്, എല്ലാ പ്രശ്നത്തിൽ നിന്നും മോചനം കിട്ടാൻ എന്താ വേണ്ടത്? റബ്ബിലേക്ക് തഖ്വ ചെയ്ത് മടങ്ങുന്നവരാകണം, മനസ്സ് അള്ളാഹുവിലേക്ക് തിരിക്കുന്നവരാകണം. ഇനി കണ്ടില്ലേ ജഅല്ലഹു മഖ്റജ എന്നതിലേക്ക്. അലാ വമൈ യത്തഖില്ലാഹ, ബഹുമാനപ്പെട്ട ഹുസൈൻ ഇബ്നു ഫുദൈൽ റളിയല്ലാഹു അൻഹു പറഞ്ഞ തഫ്സീർ കാണാം. വമൈ യത്തഖില്ലാഹ ഫി അദാഇൽ ഫറായിലി, എല്ലാ ഫർളുകളും കൃത്യമായി നിർവഹിക്കുന്നു, അഞ്ചു വക്ത് കൃത്യമായി നിസ്കരിക്കുന്നവനാണ്, റമദാനിൽ ഫർളായ നോമ്പെടുക്കുന്നവനാണ്, പൊതലാളിമാർ നിർബന്ധമായ സക്കാത്ത് കൊടുക്കുന്നവരാണ്, കഴിവുള്ളവരതാ ഹജ്ജിന് പോയി ഹജ്ജ് നിർവഹിക്കുകയാണ്. ഇങ്ങനെ നിർബന്ധമായ ഏതൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെയും കൃത്യമായി വീട്ടുന്നു. അല്ലാഹ് തഖ്വ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എല്ലാ ശിക്ഷയിൽ നിന്നും അല്ലാഹു എനിക്ക് മോചനം നൽകുകയാണ്, എല്ലാ ശിക്ഷയിൽ നിന്നും അല്ലാഹു അവനെ പുറത്താക്കുകയാണ്, ഒരു ശിക്ഷയും അനുഭവിക്കേണ്ടി വരൂല. അല്ല അവനിക്ക് പ്രതിഫലം കൊടുക്കുകയാണ്. എന്താ കൊടുക്കുന്ന പ്രതിഫലം? അവൻ വിചാരിക്കാത്ത വിധത്തിൽ അല്ല അവനിക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അവനിക്ക് നൽകപ്പെടുന്ന സകല വിഷയത്തിനും അല്ല ബർക്കത്ത് കൊടുക്കുകയാണ്. അവൻ അറിയാത്ത വഴിയിൽ കൂടി അല്ലവനിക്ക് കൊടുക്കുമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അരാ മഹാന്മാര് രേഖപ്പെടുത്തുന്നു, തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കുന്ന മുഅ്മിനീങ്ങൾക്ക് അല്ല കൊടുക്കുന്ന ഔദാര്യം, അല്ലാഹു അവനിക്ക് കൊടുക്കുന്ന എല്ലാ വിഷയത്തിലും അല്ല ബർക്കത്ത് ചെയ്യുകയാണ്. മുഅ്മിനീങ്ങളെ, ബർക്കത്തിന്റെ മാസമല്ലേ? ബർക്കത്തിന് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ട മാസമല്ലേ? അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബി വശഅബാൻ വബല്ലിഗ്നാ റമളാൻ. ശഅബാനിലും റജബിലും ബർക്കത്തിന് വേണ്ടി ദുആ ചെയ്യാൻ പഠിപ്പിച്ച നേതാവ് അങ്ങനെ ബർക്കത്തിന് തേടിക്കൊണ്ടിരിക്കുന്ന മാസത്തിലാണ് ഇത് പറയുന്നത്. അല്ലാഹു തരുന്ന സകല വിഷയത്തിലും അല്ല ബർക്കത്ത് ചെയ്യുകയാണ്. അറിയാത്ത വഴിയിൽ കൂടി അല്ല അവനിക്ക് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അല്ല കൊടുത്ത മുഴുവനത്തിലും അല്ലാഹു സുബ്ഹാനഹു തആല അവനിക്ക് അതാ ബർക്കത്ത് ചെയ്യുന്നു. ഞങ്ങൾക്ക് നൽകിയ സമ്പത്തിലും, ഞങ്ങൾക്ക് നൽകിയ ഭാര്യമാരിലും, ഞങ്ങൾക്ക് നൽകിയ മക്കളിലും, ഞങ്ങൾക്ക് നൽകിയ എല്ലാ പ്രവർത്തനത്തിലും നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ. നമ്മളെ നാട്ടിലെ ദർസിലും നമ്മളെ ദർസുകളിലും നീ വലിയ ബർക്കത്ത് ചെയ്യണം റഹ്മാനേ. നമ്മളെ തഅല്ലുമ തഅലീമ തദ്രീസുകളില് നീ വലിയ ബർക്കത്ത് ചെയ്യണേ അല്ലാ. അല്ലാഹു നൽകുന്ന സകല വിഷയത്തിലും ബർക്കത്ത് വേണോ? അതാ പരിശുദ്ധ ഖുർആൻ പറയുന്നു, വമൈ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ. എല്ലാ വിഷയത്തിലും ബർക്കത്ത് ലഭിക്കും. എന്താ വേണ്ടത്? അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി ജീവിക്കാൻ വേണ്ടി തയ്യാറാകണം, അല്ലാഹുവിനനുസരിച്ച് ജീവിക്കണം. ആ റബ്ബിനെ മറക്കുമ്പോഴാണ് എല്ലാ മുസീബത്തും ലോകത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. ഇനി കണ്ടോ എത്രയാണ് തഫ്സീറുകൾ. ബഹുമാനപ്പെട്ട സഹീബ് ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു പറഞ്ഞ തഫ്സീർ കാണാം. ഉമൈ യത്തഖില്ലാഹ, അല്ലാഹുവിനേക്ക് തഖ്വ ചെയ്യുന്നവർ എന്ന് പറഞ്ഞാൽ എന്ത് വിഷയത്തിൽ? ഇത്തിബാഇ സുന്ന, ഹബീബായ തങ്ങളെ ചര്യയെ പിന്തുടരുന്ന വിഷയത്തിൽ. അല്ലാഹുവിനേക്ക് തഖ്വ ചെയ്ത് ജീവിക്കുന്നവര് ഇത്തിബായി സുന്ന, ഹബീബായ തങ്ങളെ ചര്യയെ പിന്തുടരുന്ന വിഷയത്തിൽ. നേരത്തെ പറഞ്ഞ തഫ്സീർ എന്താ പറഞ്ഞത്? ഫിഅദാഇൽ ഫറായിദ്, എല്ലാ ഫർളുകളെയും വീട്ടുന്നു എന്നാണ് ഉമൈ യത്തഖില്ലാന്റെ ഒരു തഫ്സീർ. മറ്റൊരു വ്യാഖ്യാനം ഇമാമിങ്ങൾ പറയുന്നു, ഉമൈ യത്തഖില്ലാഹ ഫിത്തിബായി സുന്ന, ഹബീബായ സുന്നത്ത് തങ്ങളുടെ സുന്നത്തിനെ പിന്തുടരുന്ന വിഷയത്തിൽ റബ്ബിനെ സൂക്ഷിച്ചു ജീവിക്കുന്നവരാരാ? യജ്അൽ ലഹു മഖ്റജ,
അല്ലാഹു അവനിക്ക് വഴികൾ തുറക്കുമെന്ന് പറഞ്ഞാൽ എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം? പിന്നെ ഉഖൂബത്തി അഹ്ലിൽ ബിദഈ, ബിദഅത്തിന്റെ അഹ്ലുകാരിൽ പെട്ടുപോകല് തൊട്ട് അല്ലാഹു അവനിക്ക് കാവൽ നൽകുന്നു. ويرزقه الجنه من حيث لا يحتسب ഹബീബായത്തങ്ങളെ സുന്നത്തിനെ പിന്തുടർന്ന് ജീവിക്കുന്നവർ ആരാണ്? അറിയാത്ത വഴിയിൽ കൂടി അല്ലാഹു അവനിക്ക് സ്വർഗം നൽകുന്നു. ആ കൂട്ടത്തിൽ സാധുക്കളായ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. ഞാനൊരല്പം വിശദീകരണം പറയട്ടെ. അല്ലാഹ് തഖ്വയെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഈ തഫ്സീർ പറയുന്ന എന്താണ്? വിത്തിവായി സുന്ന, സുന്നത്തിനെ പിന്തുടരുന്ന വിഷയത്തിൽ പാദപ്പുളിയിൽ വാലു കേൾക്കുന്ന മുഅ്മിനീങ്ങളെ, അപ്പുറത്ത് വാലു കേൾക്കുന്ന ഉമ്മമാരെ, റസൂലുള്ളാന്റെ സുന്നത്തിനെ പിന്തുടരുന്ന വിഷയത്തിൽ റബ്ബിനിക്ക് തഖ്വ ചെയ്ത് ജീവിക്കണം, റസൂലുള്ളാന്റെ സുന്നത്തിന് സൂക്ഷിക്കണം. പറയട്ടെ മുഅ്മിനീങ്ങളെ, എല്ലാ വിഷയത്തിലും സുന്നത്തിന് സൂക്ഷിക്കണം. ഹബീബായത്തങ്ങളെ ഒരൊറ്റ ചര്യയും ജീവിതത്തിൽ ഒഴിവാക്കി പോകരുത്. ആ സുന്നത്തുകൾ ജീവിതത്തിൽ അപ്പടി പകർത്തി ജീവിക്കുന്നവരാകണം. എന്നാൽ പറയട്ടെ, ഏത് സുന്നത്ത് ഒഴിവാക്കിയാലും നമ്മൾ ഒരാളും ഒഴിവാക്കാത്തൊരു സുന്നത്തുണ്ട്, അതേതാണ്? എല്ലാ സുന്നത്തുകളും ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയാലും ഒരൊറ്റ മനുഷ്യനും ഒഴിവാക്കാത്തൊരു സുന്നത്തുണ്ട്, അതേതാണ്? അതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന കല്യാണങ്ങള്. അത് ഹബീബായ തങ്ങളെ സുന്നത്താണ്. നാം അങ്ങനെയാണ് അതിനെ മനസ്സിലാക്കേണ്ടത്. കല്യാണം ഒരു ആർഭാടമല്ല, കല്യാണം ഒരു ആഘോഷമല്ല. അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രധാന ചര്യയിൽപ്പെട്ടൊരു ചര്യ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യയെ പിന്തുടരുന്ന വിഷയത്തിൽ അല്ലാഹുവിനെ സൂക്ഷിക്കണം. പരിശുദ്ധ ഖുർആൻ മുത്തുനബിന്റെ ചര്യയെ പിന്തുടരുന്ന വിഷയത്തിൽ അല്ലാഹുവിനെ സൂക്ഷിക്കണം. നോക്കൂ നിങ്ങൾ, ആ മുത്തുനബിന്റെ പ്രധാനപ്പെട്ട ചര്യയാണ് കല്യാണം എന്ന് പറയുന്നത്. നമ്മൾ ആരും ഇതൊരു സുന്നത്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാവൂല. ഇതൊരു സുന്നത്തായ ഒരു ഇബാദത്താണ്, നമ്മൾ ആരും അത് മനസ്സിലാക്കിയില്ല. നമ്മൾ എന്താ അതൊരു മാമൂലായ ഒരു ആഘോഷമാണെന്ന് മനസ്സിലാക്കിയത്. അങ്ങനെ ആയതുകൊണ്ടല്ലേ എന്തു ചെയ്യാൻ തോന്നുന്നത്? നേരെ മറിച്ച് ഒരു ഇബാദത്താണെന്ന് ചിന്തിച്ചാൽ പിന്നെ ഇബാദത്തിന്റെ രൂപത്തിലല്ലേ പോകാൻ പറ്റുള്ളൂ. ഒരു സുന്നത്തായ ഒരു കർമ്മമാണത് നോക്കുമ്പോ, അതിന് ഇബാദത്തിന്റെ രൂപത്തിൽ മാത്രമല്ലേ ചെയ്യാൻ പറ്റൂ. സുന്നത്തസ്കാരങ്ങൾ കണ്ടില്ലേ, അതിലേക്കൊരു സുന്നത്താണെന്ന് പറഞ്ഞപ്പോ ആ സുന്നത്താണെന്ന് ബോധം വരുമ്പോൾ അതിനൊരു കർമ്മ രൂപത്തിലല്ലേ ചെയ്യുന്നത്. അതുപോലെ കല്യാണത്തിനും ഒരു കർമ്മ രൂപമുണ്ട്. ആ കർമ്മ രൂപത്തിലായിരിക്കണം മുസ്ലിമീങ്ങളെ കല്യാണം. ഞാനിത് പ്രത്യേകം എടുത്തു പറയാനുള്ള കാരണം, ഏത് സുന്നത്ത് ഒഴിവാക്കിയാലും ഒഴിവാക്കാത്ത സുന്നത്താ. കണ്ടില്ലേ നിങ്ങള്, ലോകത്ത് മഹാന്മാരെ കല്യാണം കഴിച്ചില്ല. മിസ്റുൽ ഹാഫി റളിയല്ലാഹുന്നു കല്യാണം കഴിച്ചില്ല. എത്രയോ മഹാന്മാരെ കല്യാണം കഴിച്ചില്ല. ഇത് ഞാനൊരു സ്ഥലത്ത് പ്രസംഗിച്ച ഒരു സലഫി അതിന് ക്ലിപ്പാക്കി. എന്തേ ക്ലിപ്പാക്കിട്ട് പറയാ, ഒരങ്ങനെ മഹാന്മാരായി. ഈ മുസ്ലിയാർ പറയുന്നതുണ്ടോ, എന്താ മഹാന്മാരെ കല്യാണം കഴിച്ചിട്ടില്ല, ഒരങ്ങനെ മഹാന്മാരായി? കാരണം റസൂലുള്ളാഹിന്റെ സുന്നത്ത് ഒഴിവാക്കിയവരല്ലേ. ഓനിക്ക് ആ സുന്നത്ത് ഭയങ്കര ആക്കാണ്. ഇത് വിട്ടുവിടാൻ പറ്റാത്ത ഒരു സുന്നത്താണ് ഓരോ സുന്നത്ത് അല്ലെ. നിങ്ങൾ കണ്ടില്ലേ വഹാബികൾ ഏത് വിഷയത്തിൽ എന്താ, അത് വേണ്ട, കുനൂത്ത് വേണ്ട, സിയാറത്ത് വേണ്ട, കൂട്ടായ സലാത്ത് വേണ്ട, ഖുത്ബ അറബിയിൽ വേണ്ട, കൂട്ടുപ്രാർത്ഥന വേണ്ട, പിന്നെ വേണം എന്ന് പറയുന്നത് എന്താ, പെണ്ണുങ്ങൾ പള്ളിക്ക് വേണം. ഒറ്റ വിഷയമുള്ളൂ, ഒറ്റ വിഷയമുള്ളൂ. വേണോ എന്ന് പറയുന്നത്, വേണ്ട എന്ന് പറയുന്നത് മുഴുവനും വേണ്ട എന്ന് പറയുന്ന വിഷയമാണ്. വേണമെന്ന് ഒറ്റ വിഷയമുള്ളൂ. എന്തേ എപ്പോഴും ഇത് കൂടെയില്ലെങ്കിൽ നടക്കൂല. അങ്ങനെ കല്യാണത്തെ കുറിച്ച് മഹാന്മാരെ കല്യാണം നടത്തിയില്ല എന്ന് പറയുമ്പോ റസൂലുള്ളാഹിന്റെ സുന്നത്ത് ഒഴിവാക്കിയവരല്ലേ. അതാ മഹാന്മാരെ വരെ കിതാബിൽ എഴുതിവെച്ചു. ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു കല്യാണം കഴിച്ചില്ല. കാരണം കല്യാണം കഴിക്കാനും മനഃപൂർവ്വം ചെയ്തതല്ല, കഴിക്കാൻ മറന്നുപോയതാ. മറവി ഉദരല്ലേ, മറവി ഉദരല്ലേ, അവർ മറന്നുപോയതാ. എന്നാ മറക്കാൻ കാരണം? അവർക്ക് പലതും ചിന്തിക്കാൻ, നമുക്ക് പിന്നെ വേറെ പണിയില്ലാത്തതുകൊണ്ട് അതേ ചിന്തിക്കാനുള്ളൂ.
അവർക്ക് പലതും ഇവിടെ ചിന്തിക്കാനുണ്ട്. അവർക്ക് പിന്നെ ഈ കല്യാണത്തെ കുറിച്ച് ചിന്തിക്കാൻ സമയമില്ല. അവരെ മനസ്സിൽ ഒരേ ഒരു ചിന്ത, വേറെ ഒരു ചിന്തയും അവരെ മനസ്സിലേക്ക് വരുന്നില്ല. അവരെന്താണ് മനസ്സിൽ എപ്പോഴും ചിന്തിച്ച ചിന്ത? ഏത് സമയത്തും ഒരേ ചിന്തയാണ് അവരെ മനസ്സിൽ. അതെന്താ? അല്ലാഹു അല്ലാഹു അല്ലാഹു, റബ്ബിനെ കുറിച്ചുള്ള ഒരേ ഒരു ചിന്ത മാത്രമാണ് അവരെ മനസ്സിലുള്ളത്. ഈ ചിന്ത മനസ്സിലങ്ങ് ഊട്ടി ഉറപ്പിക്കപ്പെട്ടു പോയപ്പോൾ വേറെ ഒരു ചിന്തയും അവർക്ക് വരുന്നില്ല. അവർക്ക് കല്യാണം മറക്കുകയാണ്, അവർക്ക് രാത്രി സമയത്ത് കടക്കാൻ മറക്കുകയാണ്, അവർക്ക് ഭക്ഷണം കഴിക്കാൻ മറക്കുകയാണ്. കാരണം അവരെ മനസ്സിൽ ഒരേ ഒരു ചിന്തയാണ്, അല്ലാഹു അല്ലാഹു അല്ലാഹു. അങ്ങനെ മറന്നിട്ടാണ് മഹാന്മാർ അത് ഒഴിവാക്കിയത്. അല്ലാണ്ട് കരുതി കൂട്ടി ഒഴിവാക്കിയതല്ല, സുന്നത്ത് ഒഴിവാക്കി എന്ന് പറയാൻ പറ്റൂല. മറവി ഉദുറാണല്ലോ. നോക്കൂ, അങ്ങനെ സുന്നത്തായ കല്യാണം എപ്പോഴും നമ്മുടെ മനസ്സിൽ നമ്മുടെ ചിന്തയിൽ ഉണ്ടാകണം. ആ കല്യാണം അബീബായത്തങ്ങളെ സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങള് ബഹുമാനപ്പെട്ട ശോഭ റളിയല്ലാഹു തആല മുമ്പിലേക്ക് വന്നപ്പോ മോനെ കല്യാണം കഴിച്ചോ? ഇല്ല നബിയെ. എന്തേ, ആരോഗ്യവരല്ലേ? അതെ നബിയെ. രോഗിയാണോ? അല്ല നബിയെ. പിന്നെന്താ കല്യാണം കഴിക്കാത്തത്? അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ കല്യാണം കഴിക്കാത്തതിന്റെ പേരിൽ ശുഅബ റളിയല്ലാഹു തആല അവനെ ശകാരിക്കുകയാണ്. മോനെ കല്യാണം കഴിച്ചോളൂ, ഇല്ലെങ്കിൽ പോയിക്കോളൂ. ഇവിടെ കല്യാണം കഴിക്കാതെ കുറെ പുരോഹിതന്മാരെ കാണാം, അവരെ കൂടെ പോയിക്കോളൂ. അല്ലാമാ ശർബീനി ബാബിൻ നിക്കാഹിൽ ഹദീസ് എഴുതിവെച്ചത് കാണാം. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങള് കല്യാണത്തിനെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്, വലിയൊരു സുന്നത്തായി കൽപ്പിച്ചിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ നിർബന്ധമായി വരുന്ന കോലങ്ങളുമുണ്ട്, ചിലപ്പോൾ ആ സുന്നത്ത് കറാഹത്തായി വരുന്ന കോലങ്ങളുമുണ്ട്. അതൊക്കെ തുഹ്ഫയിൽ കാണാം, പത്തൊൻപതിലും അതിന്റെ വിശദീകരണം കാണാം. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത് ആ സുന്നത്തായി ഇബാദത്താകുന്ന കല്യാണം അത് സുന്നത്താണെന്ന ചിന്ത എപ്പോഴും എന്റെ മനസ്സിലുണ്ടാകണം. അങ്ങനെ വെക്കും ഇബാദത്താണ്. എന്റെ നാട്ടിൽ അതാ ഒരു കല്യാണം നടക്കുമ്പോ ഹബീബായത്തങ്ങൾ സുന്നത്ത് എന്റെ വീട്ടിൽ നടക്കുമ്പോൾ മദീനയിൽ നിന്ന് ഹബീബായത്തങ്ങൾ എന്റെ വീട്ടിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ വീട്ടിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു. അതാര് പറഞ്ഞു? പരിശുദ്ധ ഖുർആൻ. നേരത്തെ ആയത്ത് നിങ്ങൾ കേട്ടിട്ടില്ലേ? നബിയെ തങ്ങളെ സാക്ഷിയായിട്ടാണ് ലോകത്തേക്ക് പറഞ്ഞയച്ചത്. ബഹുമാനപ്പെട്ട ഖാദിയാദ് തങ്ങളെ ശിഫായിലും ഇമാം സുയൂത്തി തങ്ങളെ ഹസായി സുൽകുബ്രയിലും ഈ ആയത്ത് ഓതിയിട്ട് അവിടെ വിശദീകരിച്ചത് കാണാം. തങ്ങൾ സാക്ഷിയാണെന്നല്ലേ ഖുർആൻ പറയുന്നത്. സാക്ഷി പറയുന്നവര് ആർക്കാണോ സാക്ഷി നിൽക്കുന്നത് അവരുടെ പ്രവർത്തനങ്ങളെ കാണണ്ടേ? കാണാത്തവർ സാക്ഷി നിൽക്കാൻ പറ്റൂലല്ലോ. കള്ള സാക്ഷിയെ റസൂലുള്ള കഠിനമായി എതിർത്തതല്ലേ? അത് വന്തോഷമാണെന്ന് പറഞ്ഞതല്ലേ? പിന്നെങ്ങനെ കാണാതെ സാക്ഷി നിൽക്കും? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാക്ഷിയാണെന്ന് പറയുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് ലോകം മുഴുവനും കാണുന്നുണ്ട്. മദീനയിൽ വെച്ചുകൊണ്ട് റൗളാ ഷരീഫിന്റെ ഉള്ളിൽ ഈ ഇബാദത്തുണിയിൽ നടക്കുന്ന പരിപാടി റസൂലുള്ള കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്റെ മുമ്പിൽ നിൽക്കുന്ന ഓൺലൈനിലൂടെ ലോകത്തിന്റെ നാനാഭാഗത്തിലുള്ള മുഅ്മിനീങ്ങൾ ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതൊരു മനുഷ്യൻ കണ്ടുപിടിച്ച യന്ത്രത്തിലൂടെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ യജമാനായ റബ്ബിന്റെ കുതിർത്തുകൊണ്ട് ഹബീബായത്തങ്ങൾ മദീന റൗളയിൽ ഇതൊക്കെയും കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ വീട്ടിലെ കല്യാണ ആർഭാടങ്ങളെ കുറിച്ച് ഹബീബായത്തങ്ങൾ മദീനയിൽ കാണുന്നുണ്ട്. ഏതോ ഒരു വീട്ടുകാരനും കല്യാണം കഴിക്കുമ്പോ ശ്രദ്ധിക്കേണ്ടത് എന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മദീനയിൽ നോക്കിയാൽ എന്റെ കല്യാണ വീട് കണ്ടിട്ട് റസൂലുള്ള സന്തോഷിക്കണം, അൽഹംദുലില്ലാ പറയണം. എന്റെ മകളുടെ കല്യാണം കണ്ട് റസൂലുള്ള സന്തോഷിക്കണം, എന്റെ മകനെ കണ്ട് റസൂലുള്ള സന്തോഷിക്കണം. ഹബീബായ തങ്ങൾക്ക് എന്തൊരു സന്തോഷമാണ്! തസവ്വജുൽ
വലൂദൽ വദൂദ നിങ്ങൾ കുറേ പ്രസവിക്കുന്ന കുടുംബത്തിൽ നിന്ന് പെൺമക്കളെ കുറേ മക്കളുള്ള കുടുംബത്തെ നോക്കിയിട്ട് നിങ്ങൾ കല്യാണം കഴിക്കണം എന്നിട്ട് കുറേ മക്കൾ ഇവിടെ ആവശ്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉമ്മത്തുകളെ നാളെ മഹ്ശറിൽ കാണിച്ചു കൊടുക്കേണ്ടതുണ്ട് അതിന് കുറേ മക്കൾ ഇവിടെ ആവശ്യമാണ് കല്യാണം കിടക്കുമ്പോ റസൂലുള്ളാഹിക്ക് എന്തൊരു സന്തോഷമാണ് പറയട്ടെ മുഅ്മിനീങ്ങളെ ഈ സന്തോഷം ഉണ്ടാകാനുള്ള കല്യാണമാക്കിയിട്ട് മുസ്ലിമീങ്ങളെ കല്യാണത്തിന് മാറ്റണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞൊരു ഓൺലൈനിൽ ഉള്ളത് കൊണ്ട് അതേ യൂട്യൂബിൽ ഉള്ളത് കൊണ്ട് ഞാൻ ആ ഭാഗം നീട്ടി പറയുന്നില്ല എന്നാലും ഉമ്മമാരോട് ഒരു കാര്യം പറയട്ടെ ഓ എന്റെ പെങ്ങളെ നല്ല പെൺകുട്ടിയാണ് തഹജ്ജുദ് നിസ്കരിക്കുന്ന പെൺകുട്ടിയാണ് അല്ല ശരീഅത്ത് പഠിച്ച പെൺകുട്ടിയാണ് നല്ല സനദ് വാങ്ങിയ പെൺകുട്ടിയാണ് ഒരു വക്തു നിസ്കാരം കളാകാത്ത പെൺകുട്ടിയാണ് അത്താത് കൃത്യമായി ചെല്ലുന്ന പെൺകുട്ടിയാണ് അസ്മാലുസിനെ കാണാതെ അറിയുന്ന പെൺകുട്ടിയാണ് ഒരു ദിവസം പോലും തബാറക്കയും വാക്കിയും യാസീനും ഒഴിവാക്കാത്ത പെൺകുട്ടിയാണ് ഇങ്ങനെ റബ്ബിന്റെ തഖ്വയിലായി ജീവിക്കുന്ന നല്ല ദീനീ ബോധമുള്ള പെൺകുട്ടിയാണ് പക്ഷേ ങ്ങളെ ഖേദകരമെന്ന് പറയട്ടെ ദുഃഖത്തോടെ പറയട്ടെ കല്യാണം നടക്കുന്ന അന്നത്തെ ദിവസം ഈ പെണ്ണിനിക്ക് ഒരു തഖ്വയുമില്ല ഇതുവരെ ഉണ്ടായ ഒരു അച്ചടക്കവും ആ പെൺകുട്ടിക്കില്ല ഇതുവരെ ഉണ്ടായ ഒരു പേടിയും വന്ന് പെൺകുട്ടിക്കില്ല ഇതുവരെ കൈയുറ നിരച്ച പെൺകുട്ടിയാണ് ഇതുവരെ ഹിജാബിന് വേണ്ടി പോരാടിയ പെൺകുട്ടിയാണ് പക്ഷേ കല്യാണ ദിവസം ഹിജാബ് വേണ്ട കല്യാണ ദിവസം അവക്ക് നിസ്കാരം വേണ്ട അന്നത്തെ നിസ്കാരം കലാക്കുന്ന പുതുനാരി പെണ്ണുകള് അന്നത്തെ ദിവസം നിസ്കാരം കലാക്കുന്ന ഉമ്മമാര് ചോദിക്കട്ടെ അഭിപായ തങ്ങളെ സുന്നത്താകുന്നൊരു ചര്യ എന്റെ വീട്ടിൽ നടക്കുമ്പോൾ ആ കല്യാണത്തിന്റെ പേരിൽ നിസ്കാരം കലാക്കിയാല് റബ്ബ് പൊരുത്തപ്പെടുമോ എന്തൊക്കെ തോന്നിവാസങ്ങളാണ് കല്യാണ വീടുകളിൽ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ ഈ ബാധപ്പുളിയിലെ കമ്മിറ്റിക്കാരോടൊരു കാര്യം പറയുന്നു നമ്മളെ വീട്ടിലെ ജമാഅത്തിലെ ഓരോ വീടുകളിൽ ഒന്ന് കയറിയിട്ട് ആ വീട്ടിന്റെ വിവരങ്ങളൊന്ന് ശേഖരിച്ചാല് അവിടുത്തെ വിഷയങ്ങളൊന്ന് അറിഞ്ഞ് പഠിക്കാൻ വേണ്ടി തയ്യാറായാല് ഞാൻ പറയുന്നു 90% ഭാര്യവർത്താക്കന്മാരും തമ്മില് പിണക്കത്തില കാണുമ്പോ വലിയ സന്തോഷത്തിലാണ് രണ്ടുപേരും ബൈക്കിലൂടെ പോകുന്ന സമയത്ത് മഹാനായ ഷെയ്ഖുൽ ഹദീസ് നെല്ലിക്കുത്ത് ഉസ്താദ് പറഞ്ഞൊരു വാക്കോർക്കുകയാണ് ഒരു പുതുനാരും പുതുമാരും ബൈക്കിലൂടെ പോകുമ്പോ വലിയ സന്തോഷത്തിന്റെ ജീവിതമാണെന്ന് മനസ്സിലാക്കണം പക്ഷേ അവര് രണ്ടുപേരുടെയും മനസ്സ് ഇന്ത്യ പാകിസ്ഥാന്റെ വിദൂരത്തിലാ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് മനസ്സ് പൊരുത്തപ്പെട്ട് ജീവിക്കുന്നില്ല എത്ര പേരാണ് പിണക്കത്തിലുള്ളത് ഞാൻ പറയട്ടെ എന്തേ ഇങ്ങനെ സംഭവിക്കാനുള്ള കാരണോ ഹബീബായ തങ്ങളെ സുന്നത്താകുന്ന കല്യാണത്തിന് ആറാമാക്കി അതേ കഴിച്ചു കൂട്ടിയില്ലേ റബ്ബ് പൊരുത്തപ്പെടാത്ത പലതും അവിടെ സംഭവിക്കുന്നില്ലേ ഈ പെണ്ണ് തന്നെ പല ഹറാമുകളും അവിടെ ചെയ്യുന്നില്ലേ പുതുമാരനും പല ഹറാമുകളും അവിടെ ചെയ്യുന്നില്ലേ ഇങ്ങനെ ഹറാമുകൾ വലിച്ചു കൊണ്ടുവന്നപ്പോ കല്യാണത്തിന്റെ ബറക്കത്ത് അള്ളാഹു തആല എടുത്തു കളയുകയാണ് പോരാ ഇമാം ബർസഞ്ജി റഹിമഹുല്ലാ അലി ഷാഫി അസ്റാത്തി സഅഅ എന്ന ഗ്രന്ഥത്തിൽ ഖിയാമന്നാളിന്റെ ലക്ഷണമെന്ന കൂട്ടത്തിൽ ഒരൊറ്റ ഹദീസിൽ തന്നെ 10-70 വിഷയങ്ങൾ പറയുന്ന കൂട്ടത്തിൽ ആഖിർ സമാന്റെ അടയാളമായി എണ്ണി പറഞ്ഞത് കാണാം കസറത്തു ത്വലാഖ് അലേ ഖിയാമന്നാളിന്റെ അടയാളത്തിൽ പെട്ടതാണ് ത്വലാഖ് അധികരിപ്പിക്കുക തലാഖ് അധികരിക്കുക ഭാര്യവർത്താക്കന്മാര് വിട്ടുവിരിയുക ഞാൻ പറയുന്നു ഒരു 10 ദിവസത്തിനുള്ളിൽ തന്നെ ഏകദേശം ഒരു 5 തലാഖിന്റെ പഞ്ചാരിക കഴിഞ്ഞിട്ടുണ്ട് തലാഖ് ചൊല്ലാൻ അടുത്തായിട്ടുണ്ട് ആ പഞ്ചാരികയിൽ പങ്കെടുത്തത് കൊണ്ടാണ് ഞാനിത് പറയുന്നത് സുബ്ഹാനല്ലാഹ് 20, 22, 24 വയസ്സായ പെൺകുട്ടികള് ഭർത്താവിനോട് ഒന്നിച്ച് ജീവിക്കണമെന്ന് ഉപദേശിക്കുമ്പോ പെൺകുട്ടികൾ നാവ് തുറന്നിട്ട് പറയുന്ന വിഷയങ്ങള് വല്ലാഹി വല്ലാഹി
വല്ലാഹി എനിക്ക് ആ പുതിയാപ്പള വേണ്ട. ഇങ്ങനെ ത്വലാഖധികരിക്കുന്ന കാലഘട്ടം വന്നാൽ അത് ആഖിർ സമാനാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ പറഞ്ഞിട്ടുണ്ട്. ഇമാം ബർസഞ്ചി റഹിമഹുള്ള അവിടുത്തെ കിതാബിൽ അത് എഴുതി വെക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ഒരു കാലഘട്ടത്തിലല്ലേ ജീവിക്കുന്നത്? വലിയ വലിയ പ്രമാണിമാരുടെ മക്കളടക്കം തലാഖ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ജമാഅത്തുകാരെ മുഴുവനും പിരിവെടുത്തുകൊണ്ട് നടത്തിയ ചെറിയൊരു കല്യാണം, വളരെ പാവപ്പെട്ട വീട്ടിൽ നടന്നൊരു കല്യാണം, നാട്ടുകാര് കഴിച്ചു കൊടുത്ത കല്യാണമാണെന്ന ബോധം പോലും ഇല്ലാതെ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് പെണ്ണ് ഇറങ്ങി വരുന്ന രംഗമാണ്. എനിക്ക് ഈ കല്യാണം വേണ്ട എന്ന് തർക്കിച്ച് ശാഠ്യം പിടിച്ചു നിൽക്കുന്ന പെണ്ണാണ്. ഓ ഉമ്മ, ചെറുപ്പക്കാരികളോട് ഞാനൊരു കാര്യം പറയട്ടെ, ഭർത്താവിനോട് ത്വലാഖ് ചോദിച്ചിട്ട് ഒരു കാരണവുമില്ലാതെ അല്ലറ ചില്ലറ പ്രശ്നത്തിന്റെ പേരിൽ ത്വലാഖ് വേണമെന്ന് ശാഠ്യം പിടിച്ച് ത്വലാഖ് വാങ്ങുന്ന പെണ്ണാരാണ്. പെണ്ണെ, നീ ഒരു കാര്യം മനസ്സിലാക്കണം, നിനക്ക് സ്വർഗം മാറാമാ. ഭർത്താവിനോട് തലാക്ക് ചോദിച്ചിട്ട് എന്നെ ത്വലാക്ക് ചൊല്ലിയേ പറ്റൂവെന്ന് നിർബന്ധിപ്പിച്ചുകൊണ്ട് ത്വലാക്ക് വാങ്ങുന്ന ഉമ്മമാർ, ത്വലാക്ക് വാങ്ങുന്ന ചെറുപ്പക്കാരികള് സൂക്ഷിക്കണേ സംഗതി ഡെഞ്ചറാ. റബ്ബിനിക്ക് ഇതിനേക്കാളും ദേഷ്യം പിടിക്കുന്ന മറ്റൊരു സംഭവം ലോകത്ത് വേറെ ഇല്ലോ. അതുകൊണ്ട് ത്വലാക്ക് കളിയല്ല, ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി എന്താണ് ത്വലാഖ് അധികരിക്കുമെന്ന്? ആഖിർ സമാൻ എടുക്കുമ്പോ ത്വലാഖ് അധികരിക്കുമെന്ന് പറഞ്ഞില്ലേ? അതുപോലെ കാണാ, ആഖിർ സമാൻ എടുക്കുന്ന സമയത്ത് ഇമാമികൾ എരിവച്ചത് കാണാ, വ്യഭിചാര കുട്ടികൾ അധികരിക്കുന്ന കാലഘട്ടമാണ്. വ്യഭിചാര കുട്ടികൾ അധികരിക്കുന്ന കാലഘട്ടമാണ് എന്തായി പറഞ്ഞ വാക്കിന്റെ അർത്ഥം, അതിന്റെ അർത്ഥം പറയുന്ന കൂട്ടത്തിൽ ഇമാമികൾ പറഞ്ഞു, വ്യഭിചാരം അധികരിക്കുന്നു എന്ന് പറഞ്ഞാൽ എല്ലാവരും നടക്കുന്നത് വ്യഭിചാരം എന്ന അർത്ഥത്തിലല്ല, പിന്നെയോ കല്യാണം കഴിച്ചവർ തന്നെയാണ്. അവർ അറിയാതെ ത്വലാഖ് ചൊല്ലുന്നു, അവർ വിവരം അറിയുന്നില്ല. ഇന്ന് കണ്ടില്ലേ നിങ്ങൾ വിദേശത്തുള്ള ചെറുപ്പക്കാരെ? ചിന്തിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എത്ര ചെറുപ്പക്കാരാണ് തന്റെ ഭാര്യയോട് സംസാരിച്ചുകൊണ്ടിരിക്കെ, ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കെ എന്തെങ്കിലും ചെറിയ ദേഷ്യം സംസാരിക്കുമ്പോ വന്നു പോയാൽ അതാ ഫോണിലൂടെ തന്റെ ഭാര്യയോട് പറയേണ്ടി തന്നെ, ഞാൻ ഒന്നും ചൊല്ലി, രണ്ടും ചൊല്ലി, മൂന്നും ചൊല്ലി, ഇനി ദുനിയാവിൽ എനിക്ക് വേണ്ടേ വേണ്ട എന്നിങ്ങനെ പറഞ്ഞിട്ട് പിന്നീട് കേരിച്ചു വണ്ണ ചെറുപ്പക്കാരെ എണ്ണമായി വളരെ എണ്ണി എണ്ണി ഇവിടെ പറയാനുണ്ട്. ചെറിയ വിഷമം വരുമ്പോ ഫോണിലൂടെ ത്വലാഖ് ചൊല്ലുന്നവര് ആ ത്വലാഖ് ചൊല്ലിയതിന്റെ പേരിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന പെണ്ണ് ചോദിക്കുകയാണ്, അല്ല ഭർത്താവേ എന്നോട് ദേഷ്യപ്പെട്ടു, നിങ്ങൾ എന്താ ഇപ്പൊ പറഞ്ഞത്? അപ്പൊ ഭർത്താവിന്റെ